അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടുമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ പലർക്കും സംശയമുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ചികിത്സാരീതികൾ പറയുമ്പം നമുക്കൊരുപാട് ചികിത്സാരീതികളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതും എന്നാലോ ഏറ്റവും വ്യാജന്മാരുള്ളതുമായ ഒരു ചികിത്സാരീതിയാണ് അസ്മാ തെൽസമാത്ത് പോലുള്ള ചികിത്സാരീതികൾ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അസ്മാ ചികിത്സാരീതി വേറെ, തെൽസമാത്ത് ചികിത്സാരീതി വേറെ, തിബ് നബി ചികിത്സാരീതി വേറെ, ഇതൊക്കെ വേറെ വേറെ ഓരോ ഗണത്തിൽ പെടുന്ന ചികിത്സാരീതികളാണ്. അസ്മാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളുണ്ട്, നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ ആ നാമങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സാരീതിക്കാണ് അസ്മാ എന്ന് പറയും. ഇനി തെൽസമാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേക സമയത്തിൻ്റെ പ്രത്യേക ഗ്രഹങ്ങളും പ്രത്യേക സമയത്തെ പ്രത്യേകതകളൊക്കെ ഉൾക്കൊള്ളിച്ച് ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ചികിത്സാരീതികളാണ്. ഇൻഷാല്ലാ ഞാൻ വിവരിക്കാം. അതിനാണ് തെൽസമാത്ത് എന്ന് പറയാം. ഇനി ഉള്ളൊരു ചികിത്സാരീതി ഖുർആനിൻ്റെ ഒരു ചികിത്സാരീതിയാണ്. ഓതി ഖുർആൻ ഓതാൻ കൊടുത്ത് ഇജാസിയത്തുള്ള ആളുകൾ ഖുർആൻ ഓതാൻ കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചില ചികിത്സാരീതി, ഇങ്ങനെ അത് ഉള്ള ഈ മൂന്ന് ചികിത്സാരീതികളുണ്ട്. അപ്പോൾ ഇതിൽ അസ്മാ എന്ന് പറയുമ്പം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ നമ്മൾ സാധാരണ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടുള്ള ചികിത്സാരീതിയാണ്. തെൽസമാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രഹങ്ങൾ, പ്രത്യേക ഗ്രഹങ്ങളും പ്രത്യേക സമയങ്ങളും ഒന്നായിട്ട് യോജിപ്പിച്ചിട്ട്, നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, തെൽസമാത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഷ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഭാഷ 0101 അങ്ങനെയാണല്ലോ. അങ്ങനത്തെ ഒരു ഭാഷയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്നത്. പക്ഷേ ആ ഭാഷയിലാണ് അതിൻ്റെ, നമ്മളെന്താ കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളായാലും അതിൻ്റെ മറ്റ് കാര്യങ്ങളായാലും അതിൻ്റെ അൽഗോരിതങ്ങളായാലും അതിൻ്റെ HTML ആ ഭാഷയിലാണ് അത് സെറ്റാക്കുക എന്ന് പറഞ്ഞേക്കുക. എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല, പക്ഷേ ബൈനറി എന്ന് പറയുന്ന ഭാഷയിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി കുറച്ചൊക്കെ നമ്മൾ ചെയ്തപ്പോൾ. അതേപോലത്തെ ഒരു രീതിയാണ് തെൽസമാത്തിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കളം വരച്ചിട്ട് എഴുതുക, പല രൂപത്തിലുള്ള കളം. ഈ കളത്തിനൊക്കെ ഒരു എണ്ണമുണ്ട്, അത് കേട്ടിട്ടുണ്ടാവും. ആ എണ്ണം എടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എണ്ണം, അക്കങ്ങൾ, പിന്നെ അക്ഷരങ്ങൾ, ഇതൊക്കെ എഴുതിയിട്ട് ഇതൊക്കെ ഒരു പ്രത്യേക കളങ്ങൾ, പ്രത്യേക ചതുരങ്ങൾ, പ്രത്യേക രൂപത്തിൽ അടച്ചിട്ടുള്ള ഒരു രീതിയാണ് ഇതിനെ ഉൾപ്പെടുത്തുക. ഇതിപ്പോൾ നമ്മൾ ആൻറ്റിവൈറസിന് നമ്മൾ പറയാനില്ലേ, ആൻറ്റിവൈറസും ഇതേപോലെ തന്നെ കളങ്ങൾ അടച്ചിട്ട് എന്നൊരു പരിപാടിയാണെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇത് കളങ്ങൾ കൊണ്ട്, കളങ്ങളായാലും കള്ളികൾ, അങ്ങനെ ഓരോരുത്തർ ഇതിനെപ്പറ്റി അവഗാഹമുള്ള ആളുകൾ പിൽക്കാലത്ത് മുമ്പ്, ഇപ്പം അങ്ങനെ ചെയ്യുന്നവരാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ കൈമാറി വന്ന ബുക്കുകൾ, അതേപോലെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത്, ഇത് കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു കാലത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നൊരു ചികിത്സാരീതി ആയിരിക്കും ഇത്. പിന്നീട് ഇങ്ങനെ നിർത്തി വന്നതാണെന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടി റിസർച്ചൊക്കെ ഇടക്കാലത്ത് ഒഴിവായിട്ട് പോയി എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയാണ് സമയങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അതൊരു പ്രത്യേക കളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ചികിത്സാരീതിയാണ് ഈ തെൽസമാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ തെൽസമാത്ത് നമുക്ക് ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് ശിർക്കിൻ്റെ വഴികളിലേക്ക് ചിലപ്പോൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ കാലം, ഇനി വരാനുള്ള കാലങ്ങൾ പറയുന്ന അങ്ങനത്തെ ആളുകളുടെ അടുത്ത് പോയാലും അങ്ങനത്തെ, ഇങ്ങനെ ഇപ്പം ഇങ്ങനത്തെ ചികിത്സാരീതികൾ ചെയ്യുന്ന ആളുകളോട് തന്നെ വന്ന് ചോദിക്കൽ തന്നെ ഇത് ഒരു ശിർക്കിൻ്റെ ഒരു സ്വീകരിക്കാൻ പറ്റിയ കാര്യങ്ങളായിരിക്കും. അതായത് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ, പിന്നെ എനിക്ക് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താലും നന്നാവുമോ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവുമോ, ഇനി വരാനുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അധികം ആളുകളും ഇങ്ങനത്തെ ചികിത്സാരീതിയിലുള്ള ആളുകളുടെ അടുത്ത് പോവാറ്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം തട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെയൊക്കെ പോകുന്നവർ അതൊക്കെ മിസ്യൂസ് ചെയ്ത് അവിടെ നിന്ന് പൈസ തട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചികിത്സാരീതി മൊത്തം മിസ്യൂസായിട്ട് മാറും. അപ്പോൾ ഇതിന് ശരിക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന് ശാസ്ത്രീയമായിട്ട് കുറച്ചും കൂടിയൊക്കെ പഠനത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. ഇത് അങ്ങനെ പഠനം പോയിട്ടില്ല. ഇപ്പോൾ ഇതിൽ നമുക്ക് കയ്യിലുള്ളത് കുറേ ബുക്സുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞ കാലത്ത്, അതായത് ഇപ്പോൾ അലോപ്പതി, ആയുർവേദം എന്നൊക്കെ പറയുന്ന ചികിത്സാരീതികൾ വരുന്നതിൻ്റെ മുന്നേ ആളുകൾ ചെയ്തെടുത്ത ഒരു രീതിയാണ്, പ്രത്യേക ഗ്രഹങ്ങളും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള രീതി. അപ്പോൾ അത് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊരു ഇസ്ലാമിക രൂപം അല്ലാതെ ശിർക്കിൻ്റെ രൂപത്തിലേക്ക് പോകുന്ന രീതികൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
ശിർക്കിൻ്റെ രൂപത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾ വിചാരിച്ചാൽ അങ്ങനെ വരാം. നമുക്കിത് ഇതിൻ്റെ മിസ്യൂസിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ രണ്ടാൾക്കിടയിൽ തെറ്റുണ്ടായി, ഭാര്യയും ഭർത്താവും, ഉദാഹരണം ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു അനുവദീന ബന്ധമാണ്, അല്ലെങ്കിൽ ഉമ്മയും മകനും ഒരു അനുവദീന ബന്ധമാണ്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള തെറ്റുകൾ നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓ നമുക്കെന്തെങ്കിലും ഇതേപോലെ തത്സമയത്തിൻ്റെ പണികൾ ചെയ്യാം, അതൊരു തെറ്റല്ല. കാരണം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പണി എന്ന് പറയുന്നത് അള്ളാഹു ഗ്രഹങ്ങളെയും എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ എല്ലാ ചരാചരങ്ങളും പഠിച്ചാൾ അള്ളാഹുവാണ്. അപ്പോൾ അത് നമുക്ക് അള്ളാഹു ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഓരോ മലക്കുകൾക്ക് ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്, ഓരോ മനുഷ്യന് ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഓരോ ഗ്രഹങ്ങളും ഓരോ ചരാചരങ്ങളും ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ സംവിധാനിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിന് ബൈനറി പോലുള്ള ഒരു പ്രത്യേക കോഡ് വേർഡിലേക്ക് ഭാഷയിലേക്ക് സംയോജിപ്പിച്ചിട്ട് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ തത്സമയത്ത് എന്ന് പറയുക. അപ്പോൾ ഈ തത്സമയത്ത് ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തെറ്റ്, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള തെറ്റ് തിരുത്താനുള്ള നന്നാക്കാനും ഒരാൾ തത്സമയത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതേ തന്നെ അനുവദനീയമല്ലാത്ത ഒരു അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ തെറ്റി, അത് ശരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പം അങ്ങനെ ആലോചിച്ച് നോക്കി, അതിൻ്റെ ഇടയിൽ തെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ തെറ്റിൻ്റെ ശരീൻ്റെ ഇടയിൽ ചെറിയൊരു വരവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ശരിയാക്കണം. അപ്പോൾ അത് ഇത് ചെയ്യുന്നവർ, ഇങ്ങനത്തെ ചികിത്സാരീതി ചെയ്യുന്നവരും ആലോചിക്കണം, അതിന് പോകുന്നവരും ആലോചിക്കണം. ഇപ്പോൾ ഒരു അന്യപുരുഷനായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ അന്യ സ്ത്രീയായിട്ട് ബന്ധമുള്ള ഒരു പുരുഷനോ ഇതേപോലെ ഒരാളെടുത്ത് പോയിട്ട് ഞാൻ ഇന്നാളോട് തെറ്റി നിൽക്കുന്നു അത് എനിക്ക് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് തന്നെ തെറ്റാണെന്ന് ഇവർ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന ആൾ ആ ഞാൻ ഇയാൾക്കിത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഇതിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഈ ചികിത്സാരീതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു കോഡ് വേർഷൻ. ഇതിന് വേറെയും കൂടി ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ അബ്ജദ്. അബ്ജദ് നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും. ഒന്നാം ക്ലാസ്സിലെ മദ്രസയിലെ ബുക്ക് എടുത്താൽ അതിൽ കാണാം, അറബി അക്ഷരം എന്ന് പറഞ്ഞാൽ 28 അക്ഷരങ്ങളാണ് അറബി. അപ്പോൾ 28 അക്ഷരങ്ങളെ 1 മുതൽ 1000 വരെ, അതായത് 1000 എന്ന് പറഞ്ഞാൽ അലിഫിന് 1, അങ്ങനെ 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 വന്നിട്ട് 10 കഴിഞ്ഞാൽ പിന്നെ 20, 30, 40, 50, 60, അങ്ങനെ വന്നിട്ട് 100 കഴിഞ്ഞാൽ പിന്നെ 200, 300, 400. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അലിഫ് മുതൽ പുള്ളിയുള്ള അയിന് വരെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിങ്ങനെ നമ്മൾ ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സംഖ്യ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ 786. ഈ 786 എന്താന്ന് പല ആളുകളും ചിലപ്പോൾ കളിയാക്കി ചോദിക്കാറുണ്ട്. നമ്മൾ കത്തൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന് മേലെ 786 നെയ്തലുണ്ട്, മുൻകാലത്ത് ഉള്ളതാണ്. അപ്പോൾ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നെയ്തൂല. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ അബിജിത് പ്രകാരം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അലിഫ് മുതൽ വൈന് വരെയുള്ള 1 മുതൽ 1000 വരെയുള്ള അടയ്ക്ക്, അപ്പോൾ അതിൽ അലിഫ് ഈ ബിസ്മിൻ്റെ അക്ഷരങ്ങൾ വരുന്നതിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് ഈ 786 കിട്ടുക. അപ്പോൾ ഈ 786 നമ്മൾ സാധാരണ എന്തുകൊണ്ടാണ് 786 ഉപയോഗിക്കുന്നതെന്നുള്ള, നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിക്കൊണ്ട് തുടങ്ങുന്ന ഒരു വൃത്തി ഉണ്ടല്ലോ, ആ വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ആ 786 എഴുതുന്നത്. അപ്പോൾ 786 എന്നുള്ളത് ബിസ്മിൻ്റെ അബജദാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ എത്രയും പുണ്യമാക്കപ്പെട്ട ഒരു വാക്കായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നേരിട്ട് എഴുതാതെ 786 എഴുതിയിട്ട് അത് ഇതാക്കുന്നത് കത്തിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഇതൊക്കെ എഴുതി വിടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു പിന്നെ മോശമായ കാര്യമൊന്നുമല്ല, അതിനെ പല ആളുകളും കളിയാക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, അത് അബിജത്താണ്. അപ്പോൾ അബിജത് എന്ന് പറയുന്ന അതും കൂടി ഇതിലേക്ക് വരുമ്പോഴാണ് ഈ എണ്ണങ്ങൾക്കൊക്കെ ഒരു അബിജത് കൊടുത്തിട്ട്. അപ്പോൾ അതൊരു കോഡ് ഭാഷയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ കോഡ് ഭാഷയിൽ ഇതിന് പല തരം ബുക്സുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനെ പറ്റിയുള്ള ഒരുപാട് ബുക്കുകൾ, അറബി തന്നെ ഒരുപാട് ബുക്കുകളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ എഴുതിയ ബുക്കുകളൊന്നും ഒരു ഇസ്ലാമിക അടിസ്ഥാനത്തിലാണോ, ഇതിനൊക്കെ ഇസ്ലാമിക അടിസ്ഥാനം നോക്കിയാലേ നമുക്കിപ്പം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് നമുക്ക് ഇസ്ലാമിക അടിസ്ഥാനം പറയാൻ പറ്റുമോ? അതേപോലെ പിന്നെ അലോപ്പതി ചികിത്സ ഉണ്ടെന്നിടത്ത് നമുക്കിപ്പം ഇസ്ലാമിക അടിസ്ഥാനങ്ങൾ പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മളിപ്പോൾ പല കാര്യങ്ങളില്ലേ, നമ്മളിപ്പോൾ ഹൃദയം മാറ്റിവെപ്പ്, രക്തം കൊടുപ്പ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇസ്ലാമിക അടിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊക്കെ ഇസ്ലാമിക അടിസ്ഥാനം ചോദിച്ചു വരുമ്പം നമുക്കത് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിങ്ങനെയുള്ള ചികിത്സാരീതികളുണ്ട്. അപ്പോൾ ഇതുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഏതോ കാലം മുതലേ ഇത് ആളുകൾ ചെയ്തു വരുന്നുണ്ട്. ഇതിന് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഫലമുണ്ട് എന്നൊക്കെ നല്ല അവർ പറയുന്നത്. ഇപ്പോൾ നമ്മളടുത്ത് തന്നെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഒരുപാട് ആളുകൾ ഇതിൽ പറ്റിക്കപ്പെടുന്നവരുണ്ട്. ഇപ്പം സിഹർ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിന് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അസ്മ അള്ളാഹുവിൻ്റെ 99 പേരുകൾ കൊണ്ടുള്ള ചികിത്സ അത് തെറ്റല്ല, അത് ചെയ്യാം, അത് അനുവദനീയമാക്കപ്പെടാം. അതേപോലെ തത്സമയത്ത് അത് തെറ്റല്ല,
ചെയ്യാം, അനുവദനീയമാക്കട്ടെ. ഷറഇന് എതിരിൽ എന്ത് ഉപയോഗിച്ചാലും അത് തെറ്റാണ്. അതിന് ചികിത്സാ രീതി എന്നല്ല, എന്തായാലും ശരി. അപ്പോൾ തൽസിമാത്ത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കോഡ് ഭാഷയിൽ അല്ലെങ്കിൽ പിന്നെ ഗ്രഹങ്ങളും സമയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് തെറ്റല്ല, പക്ഷെ അതിന് നേരായ മാർഗത്തിൽ തന്നെ കൊണ്ടുപോകണം, അപ്പോഴേ അത് അനുവദനീയമാക്കപ്പെടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിൻ്റെ പിന്നെ ഖുർആൻ കൊണ്ടുള്ള ചികിത്സകളുണ്ട്, ഖുർആൻ ആയത്തുകളപ്പം സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഇങ്ങനെയുള്ള ചികിത്സാ ആളുകളും അസ്മാ തൽസിമാത്ത് ഈ ഖുർആനിക വചനങ്ങൾ ഒരുമിച്ചായിരിക്കും ചികിത്സ ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളും കൊണ്ട് ഒരുമിച്ച് ചികിത്സിക്കും. അസ്മാവിൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ ഖുർആൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഒരു തൽസിമാത്തിൻ്റെ ഒന്ന് ഓതാൻ കൊടുക്കും, അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ട് ഒരു പിന്നെ എന്താ പറയുക ഉറുക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇപ്പോൾ ചില ആയത്തുകൾ നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ നമുക്കത് നേരിട്ട് ആയത്തുകൾ എഴുതി വെക്കുമ്പോഴൊരു പ്രോബ്ലം ഉണ്ട്. നമ്മളിപ്പോൾ ബാത്റൂമിലും അങ്ങോട്ടൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ നമ്മളെന്താക്കും, അതിനൊരു കോഡ് ഭാഷയിൽ മാറ്റിയിട്ട് അതിൻ്റെ ഫലലുകൾ നമുക്ക് കിട്ടും വേണം. എന്നാലോ നമ്മളത് ദുരുപയോഗം ചെയ്ത പോലെ ആവും ചെയ്യരുത്. അങ്ങനെ കരുതിയിട്ട് ചില അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അഭിജത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ജുമല കബീർ പറഞ്ഞിട്ട് വേറെയും ഒരു രീതിയുണ്ട് ഈ അഭിജത്തിൻ്റെ അല്ലാതെ. അതായത് പിന്നെ ഇപ്പോൾ അലിഫ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അലിഫ് അതിനെ ഒന്ന് അങ്ങനെ ആക്കുന്നത്, ഇതന്നെ അലിഫ് എന്ന അറബിയിൽ എഴുതിയിട്ട് അതിന് അഭിജത് നോക്കിയിട്ട് ജുമൽ കബീർ എന്ന് പറയുന്ന ഒരു വേറൊരു രീതിയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഇതിന് ഇതിൽ തന്നെ ഈ തൽസിമാത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സാ രീതിയിൽ ഒരുപാട് രീതികളുണ്ട്. ഇനി പലതരം പിന്നെ ഇപ്പോൾ പലതരം രീതികളും ഇതിനോട് യോജിപ്പിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, സംയോജിപ്പിച്ച് ചെയ്യുന്ന ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസ്മാ തൽസിമാത്ത് ഈ ഖുർആൻ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു രീതിയിൽ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സാ രീതികൾ നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന എന്ത് നമുക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അലോപ്പതിയിൽ നമ്മൾ മിസ്യൂസിങ്ങില്ല, ആയുർവേദത്തിൽ മിസ്യൂസില്ല. അപ്പോൾ മിസ്യൂസ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നമുക്കൊരു ചികിത്സാ രീതി മൊത്തം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അത് മാത്രമല്ല, ചില കാര്യങ്ങൾക്ക് നമുക്ക് ആത്മീയമായിട്ടുള്ള നമുക്ക് ഇൻഷാല്ലാ ഇതിനെ പറ്റി നമുക്ക് തുടർന്നും വീഡിയോസ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ചികിത്സകളുണ്ട് ഇതിലുള്ള, നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പല ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതിന് നമുക്ക് ഇപ്പം മാനസികമായ പ്രശ്നങ്ങളുണ്ട്, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ നമുക്ക് മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മളെ പിന്നെ മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ശക്തി കിട്ടാൻ ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ തുടർന്നും വീഡിയോസ് ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് കുറച്ച് നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, അടുത്ത വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.